अन्योन्यस्य धनव्ययाय सहजव्यापारबिन्दुस्थिदा तल्काले सुहृदः सुतुङ्गभवने अपि एकेरयस्त्वन्यधा सुहृल् സമരിപുൻസിന്യൈസർഗികാൻ തൽക്കളപ്പുനസ്തുതാൻ ആദിസുഹൃ മിത്രാതി കൽപ്പം ഇതാണ് അല്ലേ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ ആലുങ്ക വഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പ ഉണ് അങ്ങനെയൊക്കെ പറയാറ് കേട്ടിട്ടില്ലേ യജ്ഞങ്ങൾക്കിടയിൽ കുറച്ച് ദിവസം ഫ്രീ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു കുറേ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്ത് തരാം എന്നുള്ളത് അപ്പോൾ അത് താല്പര്യം പറ്റുമെങ്കിൽ ഒന്നിടവിട്ട ദിവസമെങ്കിലും ഓരോ ക്ലാസ് തരണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു അങ്ങനെയാണ് കഴിഞ്ഞ് അജ്ഞകഴിഞ്ഞ് മഠത്തിലേക്ക് വരുന്നത് വന്ന് കിടന്നത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ തല പൂക്കുന്നത് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പനി വല്ലാണ്ടങ്ങടെ ആക്രമിച്ചു ഇപ്പോഴും നേരമണ്ണും ആയിട്ടില്ല എന്നാലും ദിവസങ്ങളിങ്ങനെ പാഴായി പോകുന്നത് കാണുമ്പോൾ ഒരു സങ്കടം ഏ അതുകൊണ്ടാണ് ആപതില്ലെങ്കിലും വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വയ്യായ്മ കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പറയുന്ന വിഷയം എത്ര കണ്ട് ഭംഗിയാകും എന്നൊന്നും നിശ്ചയില്ല മാത്രമല്ല ലളിതമാണോ എന്ന് ചോദിച്ചാൽ ലളിതമാണ് എന്ന് പറയാൻ തക്കതും എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയാൻ തക്കതുമായിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതുകൊണ്ട് ദയവായി ശ്രദ്ധ കൊണ്ട് കൂടെ നിൽക്കണം കേട്ടോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓരോ ഗ്രഹങ്ങളുടെയും ബന്ധു ശത്രു സമൻ എന്നിവയാണ് അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബന്ധുത്വം സമത്വം ശത്രുത്വം അതിന് ശരിക്കും നൈസർഗിക ബന്ധുത്വം അഥവാ നിസർഗ ബന്ധു നിസർഗശത്രു നിസർഗസമൻ എന്നൊക്കെയാണ് പറയാറ് പതിവ് നിസർഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആത്യന്തികമായിട്ട് നൈസർഗികമായിട്ട് ഓരോ ഗ്രഹങ്ങൾക്കും ഇന്ന ഇന്ന ഗ്രഹങ്ങൾ ശത്രു ഇന്ന ഇന്ന ഗ്രഹങ്ങള് മിത്രം ഇന്ന ഇന്ന ഗ്രഹങ്ങള് സമൻ അതിനകത്ത് മറ്റൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് ഓ ഇടയ്ക്ക് ചുമയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് നൈസർഗിക ബന്ധു ഇനി നമ്മൾ ഈ ശ്ലോകം ഇപ്പോൾ ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത് വരാഹോരയിലെ ഗ്രഹയോനി ഭേദ പ്രകടനം എന്ന അധ്യായത്തിലെ പതിനെട്ടാമത് ശ്ലോകമാണ് എന്ന് തോന്നുന്നു തോന്നല്ല അതെ പതിനെട്ടാമത് ശ്ലോകമാണ് നമ്മൾ ഇപ്പോൾ ജപിച്ചു കേട്ടത് ആ ശ്ലോകത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് തൽക്കാല ബന്ധു ഓർക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിസർഗ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് തൽക്കാല ബന്ധു എന്താണ് തൽക്കാല ബന്ധു അല്ലെങ്കിൽ തൽക്കാല ശത്രു ഈ നൈസർഗികമായിട്ടുള്ള ഏത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് പോ പോലെ നൈസർഗികമായിട്ടുള്ള ഗ്രഹങ്ങൾ ബന്ധുവെന്നല്ല ഇനി സമനോ ശത്രുവോ ശ്രദ്ധിച്ചോണേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ബന്ധുത്വവും ശത്രുത്വവും സമത്വമില്ലേ നൈസർഗികമായിട്ട് അതിൽ ബന്ധുവോ സമനോ ഇനി ശത്രു ആയാൽ പോലും ആ ഗ്രഹങ്ങൾ തൽക്കാലം ബന്ധുവായി ഭവിക്കാനിടയുണ്ട് അതുപോലെ നൈസർഗികമായി ബന്ധുവായ ഗ്രഹം ചിലപ്പോൾ ശത്രുവായും ഭവിക്കാൻ സാധ്യതയുണ്ട് ഓർക്കുക നൈസർഗികമായി ശത്രുവായ ഗ്രഹം തൽക്കാലം ബന്ധുവായി തീരാനും നൈസർഗികമായി ബന്ധുവായ ഗ്രഹം തൽക്കാലം ശത്രുവായി തീരാനും സാധ്യതയുണ്ട് അതാണ് തൽക്കാല ബന്ധു അല്ലെങ്കിൽ തൽക്കാല ശത്രു എന്നൊക്കെ പറയുന്നത് മാത്രമല്ല ഒരു നൈസർഗിക സമൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ആ സമൻ സമൻ എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ ശത്രുവാണോ അല്ല മിത്രാണോ അതുമല്ല എന്ന് പറഞ്ഞാൽ അയാൾ ആരാണ് എന്നുള്ളത് നിശ്ചയമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം സമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയമില്ല നമുക്ക് ശത്രുവായിട്ട് കണക്കാക്കാൻ പറ്റില്ല മിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതുമില്ല അങ്ങനെയുള്ള നൈസർഗിക സമൻ ഒരു വേള തൽക്കാലം ബന്ധുവാകാനും മറ്റൊരു വേള തൽക്കാലം ശത്രുവാകാനും ഇടയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ആണ് മനസ്സിലാക്കുന്നത് അതുകൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ടും നേരമണ്ണം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അത് എങ്ങനെയാണെന്ന് നോക്കാം അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അന്യോന്യസ്യ ധനവ്യയായ സഹജ വ്യാപാര ബന്ധുസ്ഥിത തൽക്കാല സുഹൃദ സ്വതുംഗഭവനേപി ഏകേരയ സ്വന്യധ േഗാണുക്തഭവാൻ സുഹൃൽ സമരുപചിത്യനൈസർഗിഗ തൽക്കളേന പുനസ്തുതസുഹൃൻ മിത്രാതിക്കൽത് അതായത് അന്യോന്യസവ്യഹജ വ്യാപാര ബന്ധുസ്ഥിതൽക്കാലുഹൃദ അന്യോന്യം പരസ്പരം ധനവ്യയായ സഹജ വ്യാപാര ബന്ധുസ്ഥിത ഈ പദങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് അന്യോന്യം ധനം ധനസ്ഥാനം ഏതാണ് നമ്മൾ രണ്ടാം ഭാവമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ധനം എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് രണ്ടാം ഭാവത്തെയാണ് വ്യയം ഏതാണ് നഷ്ടസ്ഥാനം പന്ത്രണ്ടാം ഭാവം സഹജ സഹോദരസ്ഥാനം പതിനൊന്നും മൂന്നും എന്നൊക്കെ വ്യാപാരം വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടം എന്ന് മാത്രമല്ല എല്ലാ വ്യാപാരങ്ങളും അതായത് ഒരുവൻ്റെ കർമ്മം അപ്പോൾ കർമ്മസ്ഥാനം ഏതാണ് പത്താം ഭാവം ബന്ധു ബന്ധു നാലാം ഭാവത്തെ കൊണ്ടാണല്ലോ ബന്ധുക്കളെ നമ്മൾ നിശ്ചയിക്കാം അപ്പോൾ അന്യോന്യസ്യ ധനവ്യയായ സഹജ വ്യാപാര ബന്ധു ഈ ധനം രണ്ട് വ്യയം പന്ത്രണ്ട് അതുപോലെ തന്നെ സഹജം പതിനൊന്ന് മൂന്ന് അതിനുശേഷം പത്ത് നാല് തുടങ്ങിയ സ്ഥാനങ്ങളിൽ സ്ഥിത സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ തൽക്കാല സുഹൃദ ഇത്രയുള്ളൂ സംഭവം എന്താ അത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം നമ്മളിപ്പോൾ ഒരു രാശി അക്രം വെച്ചുകൊണ്ട് അഥവാ ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് ജ്യോതിഷ ചിന്തയിൽ ജാതക ചിന്തയിൽ അഥവാ പ്രശ്ന ചിന്തയിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തെ വെച്ചുകൊണ്ടൊരു വിഷയം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വിഷയത്തിന് മറ്റു ആ ഗ്രഹത്തിന് മറ്റ് ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധുത്വവും ശത്രുത്വവും സമത്വവും ഒക്കെ ചിന്തിക്കാൻ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച ശ്ലോകങ്ങളിലെ അതായത് നൈസർഗികമായിട്ടുള്ള ബന്ധുത്വവും ശത്രുത്വവും അപ്ലൈ ചെയ്താൽ നമ്മൾ തോറ്റുപോകും അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നൈസർഗിക ബന്ധുത്വവും ശത്രുത്വവും അവിടെ നിൽക്കട്ടെ അത് ആവശ്യമില്ല എന്നല്ല ആവശ്യമുണ്ട് പിന്നാലെ പറയാം ഇവിടെ നമ്മൾ തൽക്കാലം ബന്ധുക്കളും ശത്രുക്കളും ആരൊക്കെയാണെന്നാണ് നോക്കേണ്ടത് ഇവിടെ തൽക്കാലം ബന്ധുക്കളായിട്ട് ആരും അന്യോന്യസ്യ ധനവ്യയായ സഹജവ്യാപാര ബന്ധുസ്ഥിത തൽക്കാലേ സുഹൃദ അതായത് രണ്ടിലും പന്ത്രണ്ടിലും പതിനൊന്നിലും മൂന്നിലും പത്തിലും നാലിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കാലം ബന്ധുക്കളായിട്ട് ഭവിക്കും എന്ന് ഈ ശ്ലോകം പറയുന്നു അതാണ് ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ പാദം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മാത്രമല്ല തൽക്കാലേ സുഹൃദ സ്വതുംഗഭവനേ സ്വതുംഗഭവനേ തൻ്റെ തുമായ ഭവനത്തിൽ തൻ്റെ ഉന്ന ഏറ്റവും ഉന്നതമായ ഭവനത്തിൽ മീൻസ് ഏറ്റവും ഉച്ചരാശിയിൽ അതായത് നമ്മൾ ഗ്രഹത്തെ കുറിച്ചിട്ടാണോ ചിന്തിക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഏറ്റവും ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹവും തൽക്കാലേ സുഹൃദ തൽക്കാലം ബന്ധുവായി തൽക്കാല ബന്ധുവായിട്ട് വരും അപ്പം നോക്കൂ ആരൊക്കെയാണ് തൽക്കാല ബന്ധുവായിട്ട് വരിക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഗ്രഹം അത് ഏത് രാശിയിൽ നിൽക്കുന്നു ആ രാശിയുടെ രണ്ടാം ഭാവത്തിനും രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പതിനൊന്നാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും പത്താം ഭാവത്തിലും നാലാം ഭാവത്തിലും മാത്രമല്ല തൻ്റെ ഉച്ചരാശി ഏതാണോ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹവും തൽക്കാലം ബന്ധുവായിട്ട് ഭവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം അഭി ഏകേറെസ്തു അന്യഥ അഭി ഏകേ അറയസ്തു അന്യത അറയസ്തു അന്യഥ അന്യരാശിയിൽ അതായത് നേരത്തെ ഇപ്പോൾ പറഞ്ഞ രാശികളിൽ അല്ലാതുള്ള രാശികളിൽ വന്നു നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏത് രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് പത്ത് നാല് രാശിയിലും തൻ്റെ ഉച്ചരാശി ഒഴികെയുള്ള രാശിയും എങ്ങനെ തെറ്റിയോ ഒരു ഇടയ്ക്ക് ഒരു രാശിയിലും എന്നുള്ള പ്രയോഗം വന്ന് രാശിയിലുമല്ല രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് പത്ത് നാല് രാശിയും തൻ്റെ ഉച്ചരാശിയും ഒഴികെയുള്ള രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ അരയഹ ശത്രുക്കളായിട്ട് തൽക്കാലം ശത്രുക്കളായിട്ടും ഭവിക്കും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇപ്രകാരം ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് പത്ത് നാല് ഭാവങ്ങളിലും തൻ്റെ ഉച്ചരാശിയിലും ഏതാണ്ടൊക്കെ ഒട്ടുമിക്ക ഒട്ടുമിക്ക ഗ്രഹങ്ങളും വരാൻ ചാൻസ് ഇല്ലേ ഒന്ന് വെച്ച് നോക്കൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചതുപോലെ നിസർഗന്ധുവോ നിസർഗസമനോ നിസർഗശത്രുവോ ഒക്കെ ഈ രാശികളിൽ വന്നുകൂടെ അങ്ങനെയാണെങ്കിൽ ഒരു നിസർഗ ബന്ധു തൽക്കാലം ശത്രു ആയിക്കൂടെ ഏ നമ്മള സാധ്യതയുണ്ടല്ലോ അതുപോലെ മറിച്ചും സംഭവിച്ചുകൂടെ ഒരു ബന്ധു അറേസ്തു അന്യഥ പ്രകാരം മേൽപ്പറഞ്ഞ രാശികൾ ഒഴുകിയുള്ള രാശിയിൽ പോയി നിന്നാൽ തൽക്കാലം ശത്രുവാകാനും സാധ്യതയില്ലേ ഏ അതുകൊണ്ട് ഓർക്കുക കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ പ്രകാരമുള്ള നിസർഗബന്ധുത്വവും സമത്വവും ശത്രുത്വവും മാത്രം പഠിച്ചു പ്രയോഗിക്കാനിരുന്നാൽ തോറ്റുപോകും ദേഗാനുക്ത ഭവാൻ സുഹൃൽ സമരുപുൻ സഞ്ചിന്യ നൈസർഗികാൻ അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലൂടെ നൈസർഗിക ബന്ധു പഠിച്ചല്ലോ ഏ നൈസർഗിക ബന്ധുത്വവും ശത്രുത്വവും ഒക്കെ പഠിച്ചല്ലോ ഇപ്പോൾ തൽക്കാല ബന്ധുത്വം പഠിച്ചില്ലേ തൽക്കാല ബന്ധു ആയിരിക്കും തൽക്കാല ശത്രു ആരൊക്കെ ആയിരിക്കും എന്നുള്ളതും പഠിച്ചല്ലോ ഏ ശരിക്കും നമുക്ക് വേണ്ടത് ഇത് രണ്ടുമല്ല നമ്മൾ ഒരു രാശിയോ ഭാവമോ വെച്ചുകൊണ്ട് ഒരു വിഷയം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മറ്റുള്ള ഗ്രഹങ്ങളും രാശികളും സപ്പോർട്ട് ചെയ്യുമോ അതോ മിണ്ടാതെ നിൽക്കുമോ അതോ ഇടയ്ക്കൂടെ പണി തരാൻ വരുമോ ഈ വിഷയമാണ് ഇതാണ് നമുക്കറിയേണ്ടത് അതിന് ആദ്യം നമ്മൾ നൈസർഗികമായിട്ടുള്ളതും പുനസ്തുതാൻ തുടർന്നുള്ള തൽക്കാലവും തൽക്കാല ബന്ധുത്വവും ചിന്തിച്ച് എങ്ങനെ ആദ്യം നൈസർഗിക ബന്ധുത്വവും മറ്റും ചിന്തിക്കണം അത് കഴിഞ്ഞ് തൽക്കാല ബന്ധുത്വവും മറ്റും ചിന്തിച്ച് അതിസുഹൃ മിത്രാതിപികൽപ ഏത് അതിസുഹൃത്തിനെയും മിത്രത്തെയും അതിശത്രുവിനെയും കല്പയേത് കണ്ടുപിടിച്ചുകൊള്ളണം അങ്ങനെ കണ്ടുപിടിച്ച് വേണം ഇത് നമ്മൾ പ്രയോഗിക്കുവാൻ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് സംക്ഷിപ്തമായിട്ട് ഇങ്ങനെ പറയാം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഭഗവാൻ വരാഹമിഹരൻ നമ്മളെ നൈസർഗിക ബന്ധുത്വവും മറ്റും പഠിപ്പിച്ചു ഈ ശ്ലോകത്തിൽ തൽക്കാല ബന്ധുത്വവും മറ്റുമാണ് പഠിപ്പിച്ചത് എങ്കിൽ കൂടിയും ഈ ബന്ധുത്വവും ശത്രുത്വവും എങ്ങനെയാണ് അ അപ്ലൈ ചെയ്യേണ്ടത് എന്നു കൂടിയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകം ഓ നാരായണ ഈ ശ്ലോകം കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ധന്യാത്മാക്കൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ പഴയ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇത് ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് മറ്റേ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിസർഗ ബന്ധു പിന്നെ ഇപ്പോൾ തൽക്കാല ബന്ധു നമുക്കറിയാവുന്നതാണ് യെന്ന് വെറും കേവലമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ ഇതിനകത്ത് ചില ഗോപ്യമായ ചില കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കിടപ്പുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇതിനകത്ത് തൽക്കാല ബന്ധുവും ശത്രുവും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ രണ്ട് പന്ത്രണ്ട് അതുപോലെ തന്നെ പതിനൊന്ന് മൂന്ന് പത്ത് നാല് ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആണ് തൽക്കാല ബന്ധു അതൊഴികെയുള്ള രാശികളിൽ വരുന്നതാണ് തൽക്കാല ശത്രു ഇതാണല്ലോ ഈ ശ്ലോകത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ എനിക്ക് ധന്യാത്മാക്കളോട് ഒരു ചോദ്യമുണ്ട് ഓ ചോദ്യം ഈ രണ്ട് പന്ത്രണ്ട് ഇപ്പം ഞാൻ ആദിത്യനാണെന്ന് സങ്കല്പിക്കും ആദിത്യൻ ഏതോ ഒരു രാശിയിൽ നിൽക്കുന്നു വെറുതെ സങ്കല്പിക്കൂ എന്നിട്ട് എൻ്റെ ഈ തൽക്കാല ബന്ധുവിനെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് എൻ്റെ ഏതൊക്കെയായിരിക്കും എൻ്റെ രണ്ടും പന്ത്രണ്ടും രണ്ടും പന്ത്രണ്ടെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന രാശിയുടെ തൊട്ട് മുന്നിലെ രാശിയും തൊട്ട് പിന്നിലെ രാശിയും ഈ രണ്ട് രാശികളും ഞാൻ നിൽക്കുന്ന രാശിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാശികളാണ് ഇനി അത് കഴിഞ്ഞ് അടുത്ത രണ്ട് രാശി ഏതാണ് പതിനൊന്നും മൂന്നും അതായത് ഇപ്പോൾ പറഞ്ഞ രണ്ടിനോടും പന്ത്രണ്ടിനോടും ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്തുള്ള രാശികൾ ഇനി അതിൻ്റെ അടുത്ത് ഏത് രണ്ട് രാശികളെ കുറിച്ച് പറഞ്ഞല്ലോ അതേതൊക്കെയാണ് പത്തും നാലും അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പതിനൊന്നിനോടും മൂന്നിനോടും ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത രാശികൾ ഇങ്ങനെയുള്ള രാശികളാണല്ലോ അതായത് ചുരുക്കി പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് പറയാനാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള മൂന്ന് രാശികളിലും പിന്നിലുള്ള മൂന്ന് രാശികളിലും വന്ന് നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ എന്തായി തീരും തൽക്കാലം ബന്ധുവായിട്ട് ഭവിക്കും ഇത്രയല്ലേ ഉള്ളൂ എന്തുകൊണ്ട് വരാഹമിഹിരൻ ഏ വൃത്തവിചിത്രമർത്ഥബഹുളം വൃത്തവിചിത്രമർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരഭേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു ഗ്രഹം ആ ഗ്രഹം നിൽക്കുന്ന രാശിയുടെ തൊട്ടുമുമ്പിലെയും വിമ്പിലെയും മുമൂന്ന് രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കാലം ബന്ധുക്കളായിട്ട് ഭവിക്കും എന്ന് ലളിതമായിട്ട് പറഞ്ഞ് വെക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല അത് നോക്കൂ ഇവിടുത്തെ മൂന്ന് രാശി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നാല് ഇപ്പോഴത്തെ മൂന്ന് രാശി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിനൊന്ന് പത്ത് സംഭവം വളരെ സിമ്പിളായിരുന്നല്ലോ അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ വരാഹമിഹരി പറയാമായിരുന്നു എങ്ങനെ രണ്ട് മൂന്ന് നാല് പിന്നെ അവിടുന്ന് കറങ്ങി വന്ന് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ ഈ ഒരു റൊട്ടേഷൻ സിസ്റ്റത്തിൽ വേണമെങ്കിലും നമ്മളോട് പറയാമായിരുന്നല്ലോ ഇതിങ്ങനെ പറയാതെ അദ്ദേഹം മൂക്കെ തൊടാൻ മുപ്പത്താറ് വല വലത്ത് വെച്ചു എന്ന് പറഞ്ഞതുപോലെ രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് മൂന്ന് അവിടുന്ന് പിന്നെ പത്തിലോട്ട് ചാടി പിന്നെ അവിടുന്ന് നാലിലേക്ക് ചാടി ഇങ്ങനെ ഒരു സിഗ്സാക്ക് ഓർഡറിലാണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തു ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഇതിൻ്റെ പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട് ഏ അയ്യോ അതെന്തോ കാര്യം അത് നമ്മൾ പിന്നാലെ പറയും പിന്നാലെ പറയും അധിക താമസമില്ല ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാരണത്താൽ ഞാൻ ആ വിഷയം തൊട്ടടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിൽ നാളെ തന്നെ അതിൻ്റെ വീഡിയോ പ്രതീക്ഷിക്കാം ഇനി അതുമാത്രമല്ല നിങ്ങൾ ചിന്തിച്ചോ ഇതിനകത്ത് ഏകേ ഈ ശ്ലോകത്തിൽ ഏകേ അരയസ്തു അന്യഥ എന്നൊരു പ്രയോഗം കിടക്കുന്നു നിങ്ങളാ ശ്ലോകം ഒരിക്കൽ കൂടി ഒന്ന് ശ്രവിച്ചു നോക്കി അന്യോന്യസ്യ ധനവ്യയായ സഹജവ്യാപാര ബന്ധുസ്ഥിത ഈ ധനവ്യായി സഹജ വ്യാപാര ബന്ധുസ്ഥിത എന്ന് പറയുന്നതാണ് ഈ സിക്സാഗ് ഓർഡറിൽ കിടക്കുന്നത് ഏ വ്യാപാര ബന്ധുസ്ഥിത തൽക്കാലേ സുഹൃദ സ്വതുംഗഭവനെ അഭി അരയസ്തു അരയസ്തു അന്യത ആ മറ്റ് അന്യമായ രാശിയിൽ അതായത് ഈ പറഞ്ഞ രാശികളിൽ പെടാതെ ഉള്ള രാശികളിൽ നിൽക്കുന്നവർ ആ അരയഹ ശത്രുക്കളായിട്ടും ഭവിക്കും തൽക്കാലം എന്നാണല്ലോ അതിൽ അഭി ഏകേ എന്താണ് ഏകേ ഈ എന്നുള്ള പ്രയോഗം ഇതിനു മുമ്പും വരാഹമിഹിരൻ നമ്മളോട് പറഞ്ഞ് ഇങ്ങനെ ചോദ്യത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചിലർ ചിലർ എന്തുകൊണ്ട് ഇവിടെ ചിലർ എന്നുള്ളൊരു പ്രയോഗം കൂടി കുത്തി അപ്പോൾ അപ്പം അതിനകത്ത് ഒരാക്കലില്ലയോ എന്താണ് ഒരു രാശിയുടെ ആ രണ്ടിലും പന്ത്രണ്ടിലും പതിനൊന്നിലും മൂന്നിലും പത്തിലും നാലിലും തൻ്റെ ഉച്ചരാശിയിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കാലം ബന്ധുക്കളായിട്ടും അന്യരാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കല തൽക്കാലം ശത്രുക്കളായിട്ടും ഭവിക്കുമെന്നാണ് ചിലർ ധരിച്ചു വശാതിരിക്കുന്നത് പറയുന്നത് അഥവാ ചിലർ പഠിച്ചു വച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം പോലെ അതിനകത്തില്ലേ നിങ്ങൾക്കത് തോന്നിയിട്ടില്ലെങ്കിൽ ഇനി തോന്നിക്കോളൂ അങ്ങനൊരു താല്പര്യം കൂടി അതിനകത്തുണ്ട് അതുകൊണ്ടാണ് അവിടെ എ കെ എന്ന് വന്നത് എന്താ എൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ പറഞ്ഞ ഒരു രാശിയുടെ തൊട്ട് മുമ്പിലും പിമ്പിലും ഉള്ള മൂന്ന് രാശികളിലും തൻ്റെ ഉച്ചരാശിയിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ തൽക്കാല ബന്ധുക്കളായിട്ട് ഭവിക്കും ബാക്കിയുള്ളതൊക്കെ ശത്രുക്കളായിട്ടും ഭവിക്കും കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നിങ്ങൾ പഠിച്ചതുപോലെയുള്ള നൈസർഗിക ബന്ധുക്കൾ രീതിയിലാണ് എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട് ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ കൂടി ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പുണ്ട് അത് ഞാൻ ഈ ശ്ലോകം ആക്ച്വലി നമ്മൾ പഠിച്ചു കഴിഞ്ഞു നോക്കിയാൽ പക്ഷേ ഇതിനകത്തെ ചില രഹസ്യങ്ങൾ അത് ഞാനാ അടുത്ത ക്ലാസ്സിൽ പറയാം ശരി ഇനി മറ്റൊരു വാർത്ത കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുണ്ട് നമ്മൾ ഇനി ഒരു രണ്ട് മൂന്ന് ശ്ലോകം കൂടെ കഴിയുമ്പോൾ ഈ അധ്യായം അങ്ങോട്ട് തീരുകയാണ് അത് കഴിഞ്ഞാൽ പുതിയ അധ്യായം നമ്മൾ അങ്ങോട്ട് തുടങ്ങണം ഏ ഈ തീരുന്ന അധ്യായം വരെ ഉള്ളത് ആണ് ആക്ച്വലി ബേസിക് നോളജുകൾ ജ്യോതിഷത്തിൻ്റെ തുറന്നങ്ങോട്ടുള്ളത് അല്ല എന്ന് പറയുന്നില്ല അത് ബേസിക് ആണെങ്കിൽ പോലും ഇതിൻ്റെ കുറച്ച് ഹയർ ആണ് അവിടെ എന്ന് പറയുന്നത് പിന്നെ പ്രഡിക്ഷൻസ് അങ്ങോട്ട് തുടങ്ങുകയാണ് അടുത്ത അധ്യായം മുതൽ നമ്മൾ പ്രഡിക്ഷൻസ് എങ്ങനെയാണ് ഒരു ഗ്രഹനില വെച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത് അതായത് ജ്യോതിഷത്തിൻ്റെ പ്രയോഗം പ്രായോഗിക ജ്യോതിഷം ആ ഒരു ലെവലിലേക്കാണ് പോകുന്നത് അപ്പോൾ അടുത്ത അധ്യായം തുടങ്ങുന്നത് മുതൽ നമ്മുടെ ചാനൽ കുറച്ചുകൂടെ ഗൗരവത്തിൽ നമ്മുടെ ചാനൽ ഒരു പ്രൊഫഷണൽ ചാനൽ എന്നുള്ള ഒരു ലെവലിലേക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഏഹ് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചുകൂടെ ടൈം ബൗണ്ടറായിട്ട് ക്ലാസ്സുകളൊക്കെ വരുത്തക്ക രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്ലാനിങ്ങിലാണ് ഒരിടത്ത് ഷൂട്ടിങ് ഒരിടത്ത് എഡിറ്റിങ് മിക്കവാറും ഒരു ആഴ്ചയിൽ തന്നെ മിനിമം രണ്ട് ക്ലാസ്സെങ്കിലും മുടങ്ങാതെ വരച്ചക്ക രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ഈ അധ്യായം തീരുന്നത് വരെ മാത്രമേ ധന്യാത്മാക്കൾക്ക് വരാഹോരയുടെ ക്ലാസ് സൗജന്യമായിട്ട് ലഭിക്കുള്ളൂ അതിന് ശേഷം നമ്മുടെ ക്ലാസ് ലഭിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ ഡൗണിൽ ഒരു ജോയിൻറ് ബട്ടൺ ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമാണ് ആ ബട്ടൺ പണ്ട് തൊട്ടേ ഉണ്ട് പലരും എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ പറഞ്ഞു വേണ്ട അവരുടെ പൈസ ഒന്നും കളയേണ്ട ഞാൻ കാരണം ഞാനിപ്പോൾ അങ്ങനെ നോക്കിയിട്ടല്ല ക്ലാസ് കിട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും കിട്ടത്തക്കരില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനൊരു വ്യവസ്ഥയില്ല ഇപ്പം എപ്പോഴത്തെ ക്ലാസ് വരാൻ പറ്റും ക്ലാസ് വരാൻ പറ്റില്ല എന്നുള്ളതിനൊന്നും നിശ്ചയമൊന്നുമില്ല അപ്പോൾ എനിക്ക് സൗകര്യമുള്ള സമയത്തൊക്കെ ചെയ്യുമ്പം അതിനകത്തൊരു വേറെ രീതിയൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാരും അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ ഈ അധ്യായം അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഗൗരവതരത്തിൽ വരാഹോരയുടെ പഠനം പിന്നെ ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കാൻ തോന്നൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ധാരാളമുണ്ട് ഗുരുക്കന്മാരുടെയും കൃപകൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ ആകാൻ പറ്റിയത് അപ്പോൾ പിന്നെ ആകെ ഉള്ളു നമ്മുടെയൊക്കെ കൈയിരിപ്പിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്നാലും കൈയിരിപ്പൊക്കെ ഒക്കെ ഒന്ന് നേരെയാക്കിയിട്ട് വരാഹോരയോടൊപ്പം പ്രശ്നമാർഗവും കൂടി വേണോ വേണോ ആ നമുക്ക് ആലോചിക്കാം ശിവോഹം